പ്രശ്നം എന്ന് പറയുന്നത് നാലു മാസത്തേക്കാണ് ഈ കോർപ്പറേറ്റ് മന്ത്രാലയം മൂന്ന് ദക്ഷിണേന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സമയം കൊടുത്തിരിക്കുന്നത് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രചരണ വിഷയമായാൽ മാത്രം മതി അതിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരേണ്ടതില്ല എന്നല്ലേ അതിലെ സൂചന ശ്രീ ഈ കേരളത്തിൽ സി പി എമ്മിനെതിരെ ഇന്ത്യയിൽ സി പി എം എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രസക്തിയുള്ളൊരു സാധനമല്ല എന്ന് നികേഷിന് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാമല്ലോ അപ്പോൾ സി പി എമ്മിന് ഈ കേരളത്തിൽ മാത്രമുള്ള സി പി എമ്മിനെതിരെ നരേന്ദ്രനാഥൻ പാർട്ടി ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് പാർലമെന്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടുവരേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്ന് യുക്തി പൂർവം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും ഇവിടെ ശ്രീ കെ എൻ ഗോപിനാഥ് ഇവിടെ ഈ ഈ അല്ല താങ്കളെക്കാളും നല്ല കാര്യത്തിൽ ിനെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും താങ്കളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനുണ്ട് ഒരു ഉദാഹരണം പറയാം ആരാണ് ഇന്ത്യയിലെ കർഷക സമരത്തെ ഏറ്റവും ശക്തമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് സി പി എം ആണ് പൗരത്വ പ്രശ്നം രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാക്കിയത് ആരാണ് ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഒരു പ്രസ്ഥാനം അതിന്റെ പാർലമെന്റിലെ അംഗത്തെ വെച്ച് മാത്രമല്ല ഒരാശയത്തെ എങ്ങനെ രാജ്യത്തുടനീളം പടർത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് സി എനിക്ക് തോന്നുന്നില്ല താങ്കളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം കുറച്ച് കാണുന്നുണ്ട് എന്ന് അല്ല ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഇന്ന് സി പി എമ്മിൻ്റെ ഐഡിയോളജിയും സി പി എമ്മിൻ്റെ കൊടിയുമൊക്കെ ഔട്ട്സോഴ്സ് ചെയ്ത് പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ ചിന്തകളും നടത്തുന്ന ചില സംവിധാനങ്ങൾ ഇന്ത്യയിൽ കുറച്ചായിട്ട് ചെറുതായിട്ടാണെങ്കിൽ അവശേഷിക്കുന്നുണ്ട് പഴയത്ര ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ കുറച്ചൊക്കെ അവശേഷിക്കുന്നുണ്ട് അതിന് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഭീകരവാദികളും അതോടൊപ്പം തന്നെ നക്സലൈറ്റുകളും അർബൻ നക്സലൈറ്റുകളും ഒക്കെ പിന്തുണയും കൂടെ കൊടുക്കുന്നത് കൊണ്ട് ചില അവർ ബൗദ്ധികമായ ചില വാതാവരൻ ബി ജെ പിക്ക് ഇന്ത്യക്കും സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കാതെ അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാനിവിടെ ഒരു നിയമം കാർഷിക നിയമം പിൻവലിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം ഒന്നും പിൻവലിച്ചിട്ടില്ല പൗരത്വ ഭേദഗതി നിയമം നിയമം ഇപ്പോഴും നിലവിലുണ്ട് പിൻവലിച്ചു കാർഷിക കാരണം അതൊക്കെ ഗോപിനാഥ് ഞാൻ അങ്ങേക്ക് വേറെ അല്ലല്ല ഒറ്റ പോയിന്റ് ഒറ്റ പോയിന്റ് വിഷയത്തിലേക്ക് വരട്ടെ ഇവിടെ ഇപ്പോ ഗോപിനാഥ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോ സി സി എന്താ സി എം ആർ എല്ലിന്റെയും കൂടെ വക്താവും വീണാ വിജയന്റെ വക്താവുമായിട്ട് ഒരാളിനെ നിങ്ങൾക്ക് ഈ പാനലിസ്റ്റായിട്ട് കിട്ടിയതിൽ മഹാഭാഗ്യമാണ് സി ഐ ഒക്കെ ഗതികേട് നോക്കണേ അദ്ദേഹം ഒരു പൊട്ടക്കണ്ണനല്ല അദ്ദേഹം സിആർ സിആർഎംഎല്ലിനെയും നന്നായിട്ട് ന്യായീകരിക്കുന്നുണ്ട് വീണാ വിജയനെയും നന്നായിട്ട് ന്യായീകരിക്കുന്നുണ്ട് കുത്തക മുതലാളിയെയും കുത്തക വിരുദ്ധ പാർട്ടി എന്ന് പറയുന്ന സി പി എമ്മിനെയും ഒരുപോലെ ന്യായീകരിക്കാനുള്ള വേഷം കെട്ടി വന്നിരിക്കുന്ന അങ്ങ് യഥാർത്ഥത്തിൽ മഹാനാണ് എന്നാണ് ശ്രീ ഗോപിനാഥിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് അഭിനവ കമ്മ്യൂണിസത്തിൻ്റെ ഗതികേടും കൂടിയാണ് എന്ന് ഞാൻ അതിനോടൊപ്പം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു എന്തായാലും കെ എൻ ഗോപിനാഥ് ഇവിടെ ഒരു രേഖയും വീണാ വിജയനെ ന്യായീകരിച്ച് ഹാജരാക്കിയിട്ടില്ല എന്തുകൊണ്ട് കോടതിയിൽ പോയിട്ട് അവരുടെ പേരൊഴിവാക്കണമെന്ന എൻ്റെ ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞിട്ടില്ല ഇതിൽ നിന്ന് ഈ പ്രേക്ഷക സമൂഹത്തിന് കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു ഇനി ആകെ ചെയ്യേണ്ടത് നേരത്തെ ശ്രീ ഇവിടെ ചോദിച്ചു ഇനി നാല് മാസമാണ് സമയം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നാല് മാസം എന്ന് പറയുന്നത് കമ്പനികാര്യ മന്ത്രാലയം നടത്തുന്ന അന്വേഷണത്തിനാണ് സി ബി ഐ അന്വേഷണം നടത്താൻ മാസത്തിൻ്റെ കണക്കൊന്നും ആവശ്യമില്ല ഇ ഡിയുടെ അന്വേഷണം നടത്താൻ മാസത്തിൻ്റെ കണക്കൊന്നും ആവശ്യമില്ല അതോടൊപ്പം തന്നെ ഡി ആർ ഐക്ക് അന്വേഷണം നടത്താനും മാസങ്ങളുടെ കണക്ക് ആവശ്യമില്ല അപ്പോൾ എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് പറയാനുള്ളത് ഈ എക്സാലോജി കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടകയിലാണ് കർണാടക ഇന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അവിടുത്തെ അയ്യരോട് ഒന്ന് പറയുക നിങ്ങൾ ഇത് ഈ എക്സാലോജി പിണറായി വിജയനെതിരെയുള്ള മോൾക്കെതിരെയുള്ള എക്സാലോജി കമ്പനിക്കെതിരെ സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാൻ തയ്യാറാണോ എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരോട് എനിക്ക് മിനിമം ഒരു ചോദ്യം രണ്ടാമത് ഇത്രയും വലിയൊരു കൊള്ള നടത്തിയ പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുള്ള പിണറായി വിജയൻ്റെ പാർട്ടിയുമായി ഇൻ ഡി മുന്നണി എന്ന് പറയുന്ന അഴിമതി മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് ഈ സി പി എമ്മിനെ പുറത്താക്കാൻ തയ്യാറുണ്ടോ നിങ്ങളുടെ യഥാർത്ഥത്തിൽ പിണറായി വിജയനും ഇവിടത്തെ വി ഡി സതീഷിനും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഏജന്റുമാർ രണ്ടുപേരാണ് ഒന്ന് രാഹുൽ ഗാന്ധിയും ഒന്ന് യെച്ചൂരിയുമാണ് അല്ലാതെ വി മുരളീധരനെ പോലെ മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന അന്തസുറ്റ പൊതുജന പ്രവർത്തനത്തിന്റെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു മനുഷ്യനെ ഇതിലേക്ക് നിങ്ങൾ വലിച്ചഴക്കണ്ട